ഹലോ ഫ്രണ്ട്സ്, MTVLOG-ന്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു മനുഷ്യൻ ജനിച്ചത് മുതൽ അവൻ്റെ ബുദ്ധി വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ചെറിയ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ എങ്ങനെയാണ് ബുദ്ധി വളരുന്നത്, അതിനുശേഷം എങ്ങനെയാണ്, മുതിർന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ്, എത്ര കാലം വരെ ബുദ്ധി വളരുമെന്നുള്ളതൊക്കെയാണ്. സോ മനുഷ്യൻ്റെ ബുദ്ധി വളർച്ചയെക്കുറിച്ച് ലോകത്ത് ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ പിയാഷയുടെ, ജീൻ പിയാഷെ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിൻ്റെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് തിയറിയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ തിയറി കൊണ്ടുവന്നിരിക്കുന്നത് ജീൻ പിയാഷെ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. ലോകം അംഗീകരിച്ച വലിയ സയൻറ്റിസ്റ്റാണ്. ചെറിയ പ്രായത്തിൽ തന്നെ, ഇപ്പോൾ 21 വയസ്സാകുമ്പോൾ തന്നെ ഡോക്ടറേറ്റ് വരെ എടുത്തിരിക്കുന്ന സയൻറ്റിസ്റ്റാണ്. എന്നാലും അദ്ദേഹം മനുഷ്യൻ്റെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിനെക്കുറിച്ച്, ബൗദ്ധിക വളർച്ചയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 4 സ്റ്റേജിലൂടെ നടക്കുന്നുള്ളതാണ്. ആ 4 സ്റ്റേജ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത് അദ്ദേഹം സൂചിപ്പിക്കുന്നത് സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറയുന്നതാണ്. ജനിച്ചത് മുതൽ 0 മുതൽ 2 ഇയേഴ്സ്, 2 വയസ്സ് വരെയുള്ള സമയത്തുള്ള വളർച്ചയാണ് സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറയുന്നത്. ആ സമയത്ത് സത്യത്തിൽ ആ പേരിൽ സൂചിപ്പിക്കുന്ന പോലെ സെൻസുകളാണ്, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ വർക്കിംഗ് ആണ് നടന്നു തുടങ്ങുന്നതാണ്. കാണാൻ പഠിക്കുന്നു, സ്മെല് ചെയ്യാൻ പഠിക്കുന്നു, ടേസ്റ്റ് ചെയ്യാൻ പഠിക്കുന്നു, കേൾക്കാൻ പഠിക്കുന്നു, ടച്ച് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അതിൽ 0 to 2 ഇയേഴ്സ്, 24 മന്തിനിടയിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റ് മെല്ലെ 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 നടക്കുന്നുള്ളതാണ്. ആദ്യത്തെ 4 മാസം കഴിയുമ്പോൾ കുഞ്ഞ് സ്വന്തം ശരീരത്തിനപ്പുറത്തും പല സാധനങ്ങളും ഉണ്ട് എന്ന് തൊട്ട് മനസ്സിലാക്കാൻ തുടങ്ങുന്നു. ഒരു വർക്കിംഗ് മെമ്മറി ആരംഭിക്കാൻ തുടങ്ങുന്നു എന്നൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാല് കുടിക്കുന്ന കുട്ടിക്ക് പോലും 1 മാസമോ 2 മാസമോ കഴിയുമ്പോൾ ഇന്ന സ്ഥലത്ത് പാലുണ്ടാകും, ഇന്ന രീതിയിലാണ് പെരുമാറേണ്ടത്, കരഞ്ഞാൽ പാല് കിട്ടുമെന്ന് മനസ്സിലാക്കുന്നതൊക്കെ ഈ ഏജ് ഗ്രൂപ്പിലാണെന്നാണ്. 0 to 2 ഇയേഴ്സ് ശരീരം മൂവ് ചെയ്യാനും, നമുക്കറിയാം ചെറിയ കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ ഇങ്ങനെ കമിഴ്ന്ന് കിടക്കുന്ന കാര്യം, ഇരിക്കുന്ന കാര്യം, നടക്കുന്ന കാര്യം, പിടിച്ച് നിൽക്കുന്ന കാര്യം, ഇതൊക്കെ നമ്മൾ പറയാറുണ്ട്. അതൊക്കെ ഈ ഏജിൽ തന്നെയാണ്. ഈവൻ ടു റൺ, ഓട്ടം വരെ പഠിക്കുന്നത് ഈ 0 to 2 ഇയേഴ്സിലാണെന്നാണ് പറയാം. എന്ത് കിട്ടിയാലും വായിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രായം കൂടിയാണ്. നമ്മൾ നോക്കുക, ചെറിയ കുഞ്ഞുങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ കല്ല് കിട്ടിയാലും മണ്ണ് കിട്ടിയാലും ഈവൻ വൃത്തികെട്ട എന്തെങ്കിലും കിട്ടിയാലും പുഴുവിനെ കിട്ടിയാലൊക്കെ എടുത്ത് വായിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രായമാണ്. ഹൈലി ഈഗോ സെൻട്രിക് എന്നാണ് പറയാം. തൻ്റെതല്ലാത്തൊരു ലോകത്തെക്കുറിച്ച് ഒരു ചിന്തയുമില്ല. ഞാൻ മാത്രമാണ്, എൻ്റെ കാര്യത്തിന് വേണ്ടി എന്തും ചെയ്യും, കരയുകയോ മറ്റെന്തും ചെയ്യാന്നുള്ള ഒരു പിന്നെ ബൗദ്ധിക നിലയാണ് ഈ 0 to 2 ഇയേഴ്സിൽ ഉണ്ടാവുക എന്നാണ് പറയാം. അതോടൊപ്പം തന്നെ ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഒരു 4 മാസമോ 6 മാസമോ അല്ലെങ്കിൽ 1 വയസ്സിന് താഴെയുള്ള കുട്ടികളെ നമ്മളൊരു സാധനം ഇങ്ങനെ കാണിച്ചിട്ട് പെട്ടെന്ന് കണ്ണടിക്കുമ്പോൾ അത് കാണുന്നില്ല എന്ന് പറഞ്ഞ് മാറ്റി വെക്കുകയാണെങ്കിൽ കുട്ടി അത് കാണുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ സെൻസറി മോട്ടോർ സ്റ്റേജ് അവസാനിക്കുമ്പോഴേക്ക് ഒബ്ജക്റ്റ് പെർമനൻസ് എന്നുള്ള തോട്ട് കുട്ടിക്ക് വരും എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു സാധനം കാണിച്ചിട്ട് കാക്ക കൊണ്ടുപോയി എന്നുണ്ട് നമ്മൾ ഒളിപ്പിച്ച് വെച്ചുകഴിഞ്ഞാലും കുട്ടി മനസ്സിലാക്കുകയാണ് അത് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്, കുറച്ച് കഴിയുമ്പോൾ അത് പ്രത്യക്ഷമാകും, അപ്രത്യക്ഷമായ സാധനം പ്രത്യക്ഷമാകുമെന്ന് തിരിച്ചറിയുന്ന ഒരു ഏജായിട്ടാണ് സെൻസറി മോട്ടോർ സ്റ്റേജിനെ പരിഗണിക്കുക. പിയാഷെ പറയുന്ന 2-ാമത്തെ സ്റ്റേജാണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെയാണ്. അതിന് ഇൻഡ്യൂട്ടീവ് സ്റ്റേജ് എന്നും കൂടെ പറയുന്നുണ്ട്. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഡ്യൂഷൻ ഉണ്ടാവുന്ന പ്രായമെന്നാണ് കണക്കാക്കുക. 2 മുതൽ 7 വയസ്സിനിടയിലാണ് എല്ലാ ഫാൻറ്റസികളും കൗതുകങ്ങളും നമുക്കുണ്ടാവുന്നത്, സംസാരം നന്നായിട്ട് പഠിക്കുന്നത്, വാക്കുകൾ അസംബിൾ ചെയ്ത് വെക്കുന്നത്, മറ്റുള്ളവർ സംസാരിക്കുന്നത് കേൾക്കുന്നത് ഒബ്സർവ് ചെയ്ത് സ്വന്തമായിട്ട് വാക്കുകളും സെൻറ്റൻസുകളാക്കി മാറ്റുന്നു. ഒരു ഭാഷ പഠിപ്പിക്കുക എന്ന അർത്ഥത്തിൽ നമ്മളൊന്നും പഠിപ്പിച്ചിട്ടില്ലെങ്കിലും ഏത് മാതൃഭാഷയിലാണോ കുട്ടി ജനിച്ചത്, കുട്ടി 7 വയസ്സാകുമ്പോഴേക്ക് എല്ലാ തരത്തിലുള്ള വാക്കുകളും പ്രയോഗിക്കാൻ പഠിക്കുന്നത് ഈ സ്റ്റേജിലാണ്. ആ സമയത്ത് തന്നെയാണ് ഈ ഒബ്സർവേഷൻ കൊണ്ട് അവർ പിക്ചറുകളൊക്കെ വരയ്ക്കും, ചെറിയ ചെറിയ ഫിഗറുകൾ അവരുടെ ഒരു ലോകത്തു നിന്നാണ് വരയ്ക്കുക. ഈഗോ സെൻട്രിക് തന്നെയാണ്. അങ്ങനെ വരയ്ക്കുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ ഫാമിലി പിക്ചറൊക്കെ വരയ്ക്കുമ്പോൾ ഒരു ചിത്രം കൂടെ വരയ്ക്കും. അത് നോക്കിയാൽ ഇതിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, അനിയനുണ്ട്, ഏട്ടനുണ്ട്, വീടുണ്ട്, വീട്ടിലെ പൂന്തോട്ടമൊക്കെ ഉള്ള രീതിയിലാണ് വരയ്ക്കുക. അവർ ആ കാര്യങ്ങൾ കോപ്പി ആണ് ചെയ്യുക. അതുപോലെ മുതിർന്ന ആളുകളുടെ എല്ലാ ബിഹേവിയറും കോപ്പി എന്നുള്ളതാണ്. ചെറിയ കുട്ടികൾ 1-ോ 2-ോ 3-ോ കുട്ടികൾ ഒരു വീട്ടിലുണ്ടെങ്കിൽ അവർ കളിക്കുന്നതൊക്കെ ദൂരെ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാവുന്ന കാര്യം എന്ന് പറയുന്നത് അവരിങ്ങനെ പറയും, നീ അച്ഛൻ, നീ അമ്മ, ഞാൻ മകനാണ് എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ അമ്മ കളികൾ, അവരുടെ ബിഹേവിയറുകൾ, അവർ പെരുമാറുന്നതുപോലെ പെരുമാറുക, അങ്ങനെ ഒബ്സർവ് ചെയ്ത് കാര്യങ്ങൾ ഗ്രഹിക്കുന്ന ഏജാണ് ഈ പറയപ്പെട്ട 2 to 7. അതുപോലെ ആ പ്രായത്തിലാണ് ഏറ്റവും കൂടുതൽ ക്യൂരിയോസിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ്. രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും നല്ല പ്രായമാണത്. കാരണം എന്ത് കണ്ടാലും അതെന്താ ഇങ്ങനെ എങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, അത് മനസ്സിലാവുന്നതുവരെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ രക്ഷിതാക്കൾ പലപ്പോഴും അത് പിന്നെ തടസ്സം ചെയ്യുകയാണ് ചെയ്യുന്നത്, അങ്ങനെ ചെയ്യരുത്, അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. അതുപോലെ മറ്റൊരു കാര്യമാണ്, 7 വയസ്സ് വരെയുള്ള കുട്ടികൾ അവർ ഈഗോ സെൻട്രിക് ആയതുകൊണ്ട് സ്വന്തം കാര്യത്തെക്കുറിച്ച് മാത്രമാണ് അവരുടെ ചിന്ത ഉണ്ടാവുക. പലപ്പോഴും മുതിർന്നവർ വല്ലാതെ ചീത്ത പറയുകയും ശകാരിക്കുകയും ഈവൻ അടിക്കുകയും ചെയ്യുന്നതെന്ന് പറയുന്നത് 5 വയസ്സ് അല്ലെങ്കിൽ 7 വയസ്സിനിടയിലുള്ള കുട്ടികൾ മുതിർന്നവർ എന്തെങ്കിലും സീരിയസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ കാര്യം, അവർ മൊബൈലിന് ചോദിക്കുന്നത് അല്ലെങ്കിൽ ചായക്ക് ചോദിക്കുന്നത് വെള്ളത്തിന് ചോദിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ളത് പറയുമ്പോൾ വായിൽ കയറി ഇടയിൽ കയറിയിട്ട് അവരിങ്ങനെ സംസാരിക്കും. നിന്നോടെല്ലാം ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നതിനെക്കുറിച്ച് അവർക്ക് ചിന്തയേ ഉണ്ടാവില്ല, അവരുടെ ഒരു ലോകം മാത്രം ഉണ്ടാവുക. അങ്ങനെ അവസരം മനസ്സിലാക്കാതെ പെരുമാറുന്ന ഒരു ഏജ് ഗ്രൂപ്പും കൂടെയാണ്. അതുപോലെ പിന്നെ ചെറുത് വലുതിൻ്റെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ ആ സമയത്തേക്ക് ഡെവലപ്പ് ചെയ്ത് വരികയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ചെറിയ കുട്ടികളെ നമ്മൾ പറ്റിക്കാറുള്ളത് കുട്ടിയുടെ കയ്യിൽ ഒരു 100 രൂപ ഉണ്ടെങ്കിൽ നമ്മൾ 10 രൂപയുടെ 2 എണ്ണം കൊടുത്തിട്ട് നിനക്ക് 2 എണ്ണം തരാം, നീ 1 എണ്ണം കൂടെ തരുമോ എന്ന് ചോദിക്കുന്നത് പണ്ടൊക്കെ നമ്മൾ
കാര്യങ്ങളോ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതേപോലെ അവർക്ക് ഇപ്പം ഒരേ അളവ് പാലോ ജ്യൂസോ എന്തെങ്കിലും കൊടുക്കാമെന്ന് വിചാരിക്കുക. പിയാഷെ പറയുന്ന ആ എക്സാമ്പിളാണ്, ഒരു വട്ടം കൂടിയ പാത്രത്തിൽ പിന്നെ ഒരു പാലൊഴിക്കുന്നു, അതേപോലെ അതേ അളവ് പാലോ ഒരു നീളം കൂടിയ ഒരു ഗ്ലാസ്സിൽ ഒഴിക്കുകയാണ്. ഇതിൽ ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലുണ്ട് എന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നുന്ന ആ നീളം കൂടിയതാണ് അവർ സ്വീകരിക്കുക. ഇനി അല്ലെങ്കിൽ അവർക്ക് കളിക്കാൻ കൊടുക്കുന്ന ക്ലേ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഒരു ഒരു റൗണ്ടാക്കിയിട്ട് ഒരു ഒരു ക്ലേ വെക്കുന്നു, അതേ ക്ലേയുടെ അളവെടുത്തിട്ട് വേറെന്തെങ്കിലും ഒരു ഷേപ്പ് ഉണ്ടാക്കി കുറച്ച് വലുതെന്ന് തോന്നിക്കുന്നത് കാണിച്ചാൽ അതിലേതാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വലുത് മതി എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. രണ്ടും ഒരേ അളവാണെങ്കിൽ പോലും അതും ഈ ഇൻഡ്യൂട്ടീവ് സ്റ്റേജ് അല്ലെങ്കിൽ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അതുപോലെ മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞിട്ട് ജീൻ പിയാഷെ പരിചയപ്പെടുന്നത് 7 മുതൽ 11 വയസ്സ് വരെയാണ്. ആ പ്രായത്തിലാണ് ലോജിക്ക് യുക്തിപരത ബുദ്ധി വളർച്ചയുടെ ഏറ്റവും കൂടിയ ഘട്ടം എന്നാണ് പറയുക. ആ സമയത്ത് അവർ സെൻറ്റൻസുകളെ അങ്ങോട്ട് ഉപയോഗിക്കുന്ന പോലെ തല തിരിച്ച് പറയാൻ ശ്രമിക്കും. ഏത് പ്രവൃത്തിയും ഇങ്ങനെ ചെയ്യാമെങ്കിൽ അത് തല തിരിച്ചും ചെയ്യാമല്ലോ. പലപ്പോഴും കുട്ടികൾ നടന്നു പോകുന്നത് മുന്നോട്ട് നടന്നു പോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് നടന്നു വരുന്നതിന് പകരം റിവേഴ്സ് നടന്നു വരുന്നൊക്കെ നമുക്ക് കാണാം. എന്ന് പറഞ്ഞാൽ ആ പ്രായത്തിലാണ് എന്തും ഞാൻ ചെയ്തതിന് ഓപ്പോസിറ്റും ചെയ്യാമെന്ന് മനസ്സിലാക്കുന്നത്. അതുപോലെ ആ പ്രായത്തിൽ തന്നെയാണ് കുറച്ച് മാത്തമാറ്റിക്സുകൾ കണക്കുകൾ ചെയ്യാൻ തുടങ്ങുന്നു, കണക്കുകൾ സോർട്ട് ചെയ്യുന്നു, ലോജിക്കലി അപ്ലൈ ചെയ്തിട്ട് പല പിന്നെ പ്രോബ്ലത്തിനും സൊല്യൂഷൻ കണ്ടെത്തുകയും ചെയ്യുന്നത് ഈ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലാണ്. അതുപോലെ ഈ പ്രായത്തിലാണ് സോർട്ട് ചെയ്യാൻ പഠിക്കുന്നത്, അസെൻഡിങ് ഡിസെൻഡിങ്, ചെറുത് വലുത്, ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് ഐറ്റംസ് എടുത്ത് കൊടുത്തിട്ട് ഇതിൽ ചെറുത് ആദ്യം വെക്കുക, പിന്നെ വലുത് 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 വെക്കാൻ പറഞ്ഞാൽ അതുപോലെ ചെയ്യും. 5-10 കുട്ടികളെ നിർത്തിയിട്ട് അവർ ഹൈറ്റ് അനുസരിച്ച് നിൽക്കാൻ പറഞ്ഞാൽ അതൊക്കെ ഈ പ്രായത്തിലാണ് അവർ ചെയ്യുന്നത്. അവസാനമായി ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് എന്നാണ് ജീൻ പിയാഷ സൂചിപ്പിക്കുന്നത്. അത് 12 വയസ്സിന് മുകളിലേക്കുള്ള ഏജാണ്. ആ പ്രായത്തിൽ പിന്നെ മുഴുവനായിട്ടും ഒരേ രീതിയിലാണ് കാര്യങ്ങൾ വളരുക എന്നാണ് മനസ്സിലാക്കുന്നത്. ആ പ്രായത്തിലാണ് ഏറ്റവും കൂടുതൽ യുക്തിപരമായി ബൗദ്ധികമായി ചിന്തിക്കുന്നതും കൂടുതൽ ആഴത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും. സെൻറ്റൻസുകളുടെ ആഴം മനസ്സിലാക്കുക, ഒരു വലിയ സെൻറ്റൻസിന് കൃത്യമായിട്ട് മീനിങ് പെർസീവ് ചെയ്യുന്നതൊക്കെ 12 വയസ്സിന് ശേഷം മാത്രമെന്നാണ്. ചില വാക്കുകൾ ആ വാക്കുകളുടെ ഓപ്പോസിറ്റുകൾ വെച്ചിട്ട് രണ്ടിൻ്റെയും അർത്ഥ തലങ്ങൾ ആഴത്തിൽ ഉൾക്കൊള്ളുന്നത്, ഉദാഹരണത്തിന് വിജയം പരാജയം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വിജയത്തിൻ്റെ ആഴത്തിലുള്ള അർത്ഥം, പരാജയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആഴത്തിലുള്ള അർത്ഥം എന്താണ്, അതല്ലെങ്കിൽ സ്നേഹം സ്നേഹക്കേട് അല്ലെങ്കിൽ വെറുപ്പ് ആ പറയുന്നതിൻ്റെ ആഴം എന്താണ് അർത്ഥം എന്താണ് ഇതൊക്കെ മനസ്സിലാക്കുന്നത് ഈ 12 വയസ്സിന് ശേഷം മാത്രമായിരിക്കുന്നതാണ്. ഫിയാഷെ പറയുന്നത് ഈ 12 വയസ്സിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ലൈഫ് ലോങ് പഠനം നടന്നുകൊണ്ടിരിക്കുന്നു, ലൈഫ് ലോങ് ബുദ്ധി വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ എല്ലാ ശാസ്ത്രാസ്ത്ര ശാഖയും പോലെ ജീൻ പിയാഷെയുടെ ഈ തിയറിയും പൂർണ്ണമായും ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് എതിർത്ത് സോഷ്യൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് വൈഗോഡസ്കിയൊക്കെ വേറെ തിയറിയാണ് പറയുന്നത്. ഈ പറഞ്ഞതുപോലെയൊന്നുമല്ല, ജീവിക്കുന്ന സാഹചര്യത്തിനനുസരിച്ചാണ് വളർച്ച ഉണ്ടാവുക എന്നുള്ളതാണ്. എന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഇതിൽ ശരികൾ ഉൾക്കൊള്ളുക. എന്തായാലും ജീൻ പിയാഷെ പറയുന്നതനുസരിച്ച് 4 സ്റ്റേജുകളിലൂടെയാണ് ബൗദ്ധിക വളർച്ച നടക്കുന്നത്. ആ സമയത്ത് കിട്ടേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് കുട്ടികൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ കുട്ടി വളർച്ച നല്ല രീതിയിൽ നടക്കുന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പറയാനുള്ള ഇതുപോലെ ധാരാളം വീഡിയോകൾ നേരത്തെയും ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകൾ ആവശ്യമുള്ളവർ MTVLOG എന്ന് പറഞ്ഞിട്ട് ഒരു ആൻഡ്രോയിഡ് ആപ്പുണ്ട്, അത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. എന്തായാലും മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്ക് നിർത്തുന്നു. സ്നേഹപൂർവ്വം ഞാൻ മുജീബ്, MTVLOG.